വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ്. സോണി ലൈവിൽ റിലീസ് ചെയ്ത സിനിമയാണ് കസാഡ തബാറ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. പോസ്റ്റർ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതാണ് സിനിമ. ഈ സിനിമയെക്കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വളരെ പ്രധാനപ്പെട്ട രണ്ട് തിയറികളാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണുമ്പോൾ ശരിയെന്ന് തോന്നുന്നൊരു കാര്യം മറ്റൊരു പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണുമ്പോൾ പൂർണ്ണമായും തെറ്റായിരിക്കാം, നേരെ തിരിച്ചും സംഭവിക്കാം. അതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി ലോകത്തെവിടെയെങ്കിലും അതിലും വലുതായതോ സമാനമായിട്ടുള്ളതോ ആയിട്ടുള്ള എഫക്റ്റുകൾ സൃഷ്ടിച്ചേക്കാം. ഈ രണ്ട് തിയറീസിനെ ആദ്യം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഈ കൺസെപ്റ്റ് തന്നെയാണ്. ഈ രണ്ട് കൺസെപ്റ്റിനെ അവതരിപ്പിച്ചുകൊണ്ട് അതിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് സിനിമ ഉടനീളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പോസിറ്റീവാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഈ രണ്ട് കൺസെപ്റ്റ് പറയാൻ മാത്രമല്ല, ഇതിൽ 4, 5, 6 കുറേ കഥകളുണ്ട്. ഈ കഥകളെല്ലാം കൃത്യമായി കണക്ട് ചെയ്തുകൊണ്ട് എറർ ഫ്രീ ആയിക്കൊണ്ട് കഥ പറയുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതങ്ങനെയല്ലോ, അവിടെ ഇങ്ങനെയാണല്ലോ, ഇവിടെ അങ്ങനെയാണല്ലോ എന്നൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഒറ്റ കാഴ്ചയിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ ഗംഭീരമായിട്ട് അവർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. എടുത്തു പറയേണ്ടത് ഇതിലെ പല കഥകൾക്കിടയിലുള്ള ട്രാൻസിഷനാണ്. ആദ്യത്തെ സിനിമ മുന്നോട്ട് പോകുന്നത് ഒരു ഫുൾ സ്ക്രീനിലായിട്ടാണെങ്കിൽ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വിഡ്ത് വളരെയധികം കുറയുന്നുണ്ട്. ആ കുറയുന്നത് നമ്മൾ അറിയില്ല. അത് ഏത് പൊസിഷനിലാണ് അവർ ആ ട്രാൻസിഷൻ സാധ്യമാക്കിയിട്ടുള്ളതെന്നുള്ളത് അതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും സിനിമ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. മറ്റൊരു പോസിറ്റീവ് കാസ്റ്റിംഗ് ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങളെല്ലാവരും അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. ചിരിപ്പിക്കാൻ ഉദ്ദേശിച്ച് വന്നിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന, പ്രത്യേകിച്ച് ഒരു കടപ്പുറത്ത് സ്വന്തം മകനെ വേണ്ടി ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥാപാത്രമൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമത്തെ നെഗറ്റീവ്, ഈ സിനിമ വല്ലാണ്ടങ്ങ് നീളം കൂടിപ്പോയതുപോലെ ഇത് എല്ലാ സ്റ്റോറീസും കണക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി വെച്ച ഒരു സ്റ്റോറി അത് മറ്റൊരാളിലൂടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും സിനിമ വല്ലാത്തൊരു ലെങ്ത് ഉള്ളതുപോലെ ഫീൽ ചെയ്തു. തീർച്ചയായും ഈ സിനിമ ഒരുപാട് ട്വിസ്റ്റുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മകനാണ് ഇവൻ, ഇവൻ്റെ മകനാണ് അവൻ, അവൻ്റെ മകനാണ് ഇവൻ പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് പോലെ വല്ലാത്തൊരു ദൈർഘ്യം അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മളൊരു ഫുൾ ഡേ ഈ സിനിമ കണ്ടു തീർത്തോന്ന് തോന്നിപ്പോകും. കാര്യം അവസാനത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ സിനിമ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ സിനിമയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു, കുറച്ചുകൂടി ക്രിസ്പാക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. നമ്മളിതുവരെ 8 സിനിമയും 9 സിനിമയൊക്കെ ഒരുമിച്ച് കോർത്തിണക്കി പരസ്പര ബന്ധമില്ലാതെ പറയുകയും അതിൽ പലതും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരാതിരിക്കുകയും ചെയ്തതൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഈ സിനിമ കുറച്ചുകൂടി മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.